നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാൻകുവറിലേക്കുള്ള യാത്രക്കിടെ എയർ ഇന്ത്യൻ വിമാനത്തിലെ കാർഗോ ഭാഗത്ത് തീപിടിച്ചതായി സംശയം. ദില്ലിയിൽ നിന്ന് ഈ വാൻകുവറിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം 33,000 അടി ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് കാർഗോ ഭാഗത്ത് തീപിടിച്ചതായുള്ള സൂചന ലഭിച്ചത്. വാൻകുവറിന് വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ എത്തിയപ്പോഴാണ് സംഭവം. സംഭവത്തിന് പിന്നാലെ എമർജൻസി സാഹചര്യം ചൂണ്ടിക്കാണിച്ച് തൊട്ടടുത്ത വിമാനത്താവളത്തിൽ ഒരുങ്ങാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും പിന്നീട് മെയ്ഡേ മുന്നറിയിപ്പ് പിൻവലിക്കുകയായിരുന്നു. ഈ മുന്നറിയിപ്പ് പാൻ എന്ന നിലയിലേക്ക് മാറ്റി നൽകുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനുശേഷം വാൻകുവറിലെ റൺവേയിൽ ബോയിങ് 777 വിമാനം സുരക്ഷിതമായി ഇറങ്ങി. തീപിടിച്ചതായുള്ള മുന്നറിയിപ്പ് വന്ന 1 മണിക്കൂറിന് ശേഷമായിരുന്നു ലാൻഡിംഗ്. യാത്രക്കാരെ പുറത്തെത്തിച്ചതിന് പിന്നാലെ രക്ഷാസംഘം വിമാനം പരിശോധിച്ചുവെങ്കിലും തീയുടെയോ ചൂടിന്റെയോ പുകയുടെയോ സൂചനകളൊന്നും തന്നെ കണ്ടില്ല എന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. ഇതിനു പിന്നാലെ എയർ ഇന്ത്യ വിമാനം 8 മണിക്കൂറോളം വാൻകുവറിൽ നിരീക്ഷണത്തിൽ സൂക്ഷിച്ച ശേഷമാണ് മടക്ക യാത്രയ്ക്ക് അനുമതി നൽകിയത്. ഏകദേശം 16 വർഷം പഴയ മോഡൽ വിമാനമാണ് GE90 എഞ്ചിനുകളിലായി പ്രവർത്തിക്കുന്നത്. 2023 ഏപ്രിൽ 18 ദില്ലിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫിന് പിന്നാലെ സമാന രീതിയിലെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. 140 യാത്രക്കാരായിരുന്നു ഈ സമയത്ത് വിമാനത്തിൽ ഉണ്ടായിരുന്നത്.